ഇന്നത്തെ വീഡിയോ ഒരു പ്ലസ് വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സിറ്റ് ഔട്ട് അറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ഒരു സാധനവും പ്ലെയിൻ ആയിട്ട് എടുക്കാനാണ്. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് നല്ലൊരു ഭംഗിയാക്കി എടുക്കാൻ പോവാണ്. ചെടികളില്ലാത്തൊരു വീടുകൾ പോലല്ല, നമുക്കൊന്ന് ഭംഗിയാക്കി എടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ മിൽക്കി ബാബുവിന്റെ പ്ലാന്റ് ആണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അഗ്ലോണിമ പ്ലാന്റ് വെക്കാം. ഇതിൻ്റെ തന്നെ ഒരു സെയിം പ്ലാന്റ് കൂടി നമ്മൾ കുറച്ച് നീക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു ലോങ് പോട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ്. ഏകദേശം ഒരേ അകലത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ഫിഡിലി ഫിഗാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതും ഒരു നല്ല ഇൻഡോർ പ്ലാന്റ് ആണ്. ഇനി നമുക്ക് ഈ ഡോറിൻ്റെ ഈ സൈഡിലായിട്ട് ഇത് ഞങ്ങൾ ആദ്യം ഒരു ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിരുന്നതാണ്. അതിൽ പായലൊക്കെ ചീത്തയായി എങ്കിലും ആ സാൻസിവേരി പ്ലാന്റൊക്കെ നല്ല ഭംഗിയുണ്ട്. സീഡം പ്ലാന്റും സാൻസിവേരിയും കൂടിയാണ് അതിലുള്ളത്. നമുക്ക് ഈ പില്ലറിന് ചുറ്റും ഒന്ന് രണ്ട് ചെടികൾ വയ്ക്കാം. ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ്. ഇവിടെ നമ്മളൊരു സി സി പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ സാൻസിവേരിയയുടെ ഒരു വെറൈറ്റിയാണത്. ഇവിടെ നമ്മളൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും അഗ്ലോണിമ പ്ലാന്റ് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ്. എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെ അഗ്ലോണിമ പ്ലാന്റ് ആണെന്ന് നമുക്ക് പറയാം. നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് പില്ലേഴ്സാണ് ഉള്ളത്. ഒരു പില്ലർ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിപ്പോൾ അടുത്ത പില്ലർ ചെടികൾ വയ്ക്കാം. ഇവിടെ നമ്മളൊരു എൻജോയ് പോത്തോസാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടിപ്പോൾ നമ്മളൊരു സാൻസിവേരിയയുടെ വേറൊരു വെറൈറ്റി വെച്ചു. ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നമ്മളൊരു അഗ്ലോനിമ പ്ലാന്റ് വെച്ചു. നമ്മൾ നേരത്തെ അപ്പുറത്തും ഒരു അഗ്ലോനിമ തന്നെയാണ് വെച്ചത്, സെയിം പോട്ട് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് മിക്കവാറും എല്ലാ വൈറ്റ് പോട്ടിൻ്റെ ഉള്ളിലും പ്ലാസ്റ്റിക് പോട്ടാണ് വെച്ചിരിക്കുന്നത്, ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ചെടി നട്ടിട്ടില്ല, വേറൊരു ബ്ലാക്ക് പോട്ടിൽ ചെടി നട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോ ചെടികളും ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെക്കാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് വൈറ്റ് പോട്ടിൽ തന്നെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞോണം ഇടയ്ക്കിടയ്ക്ക് ചെടികൾ മാറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു പോട്ടിൽ നട്ടിട്ട് അത് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെടികൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെച്ചുകൊണ്ട് ഇരിക്കാം. ഒത്തിരി പോട്ടുകളുടെ ആവശ്യമില്ല, ഉള്ള പോട്ട് തന്നെ വെച്ച് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ മൺചട്ടികളാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ട്രേ ആണ്, ഇത് ചെടിച്ചെടികളുടെ അടിയിൽ വെക്കുന്നതാണ്. നമ്മള് ഇപ്പൊ ഇത്രയും നേരം ഇൻഡോർ പോട്ട്സ് ആയിരുന്നു വെച്ചിരുന്നത്. ഇനി നമ്മൾ മൺചട്ടികൾ വെക്കുമ്പോ അതിന് ഓട്ടം ഉള്ള കാരണം വെള്ളം വീണ് സിറ്റ് ഔട്ടൊക്കെ ചീത്തയാവും. അപ്പൊ അതിന് അടിയിലായിട്ടാണ് നമ്മൾ ഇത് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വെച്ചു തുടങ്ങാം. കുട്ടികളായി നമ്മൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് കുട്ടികളായി നമ്മളൊക്കെ ഇപ്പൊ സ്കൂളിൽ പോകാൻ സാധിക്കാത്തത് നമ്മളൊക്കെ വീട്ടിലിരുന്ന് ചെടികളൊക്കെ ശുശ്രൂഷിച്ചും അതൊക്കെ നട്ടും അതിനെ പരിപാലിച്ചൊക്കെ തുടങ്ങി. പിന്നെ അമ്മമാരെയൊക്കെ ചെടി നനയ്ക്കാൻ സഹായിക്കും. അങ്ങനെ എല്ലാവരുമായി നമ്മൾ ഏർപ്പെട്ടു. നമുക്ക് ബോറടിക്കുകയാണെങ്കിൽ തന്നെ എല്ലാ കുട്ടികളും ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ അടുത്തൊക്കെ പോയി അതിൻ്റെ തലോടി ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. പിന്നെ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് വെച്ചു കൊടുക്കാം.
ഇവിടെ നമ്മൾ ഇപ്പോ ഒരു അഗ്ലോനിമ പ്ലാന്റ് ആണ് വെക്കുന്നത് ഇത് നല്ല തിക്ക് ആയിട്ട് ഇരിപ്പുണ്ട് ഈ അഗ്ലോനിമ പ്ലാന്റ് ഒരു പ്രത്യേകത തന്നെ ഇതാണ് നല്ല തിക്ക് ആയി വരും അതുപോലെ ഒത്തിരി കെയറിംഗിന്റെ ആവശ്യമില്ല നല്ല ഭംഗിയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ വേറൊരു അഗ്ലോനിമ പ്ലാന്റ് തന്നെയാണ് വെക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു കലാത്തിയ പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് വീണ്ടും ഒരു അഗ്ലോനിമ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ആ ഒരു റോ നമ്മൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഡ്രസ്സിനിയുടെ ഒരു വെറൈറ്റി വീണ്ടും ഒരു അഗ്ലോനിമ പ്ലാന്റ് തന്നെ നമ്മൾ വെച്ചു ഇതൊക്കെ തിക്കായിരിക്കണം കാണുമ്പോൾ നല്ല ഭംഗിയാണ് വീണ്ടും ഒരു അഗ്ലോനിമ പ്ലാന്റ് തന്നെ വെച്ചു ഇതിൻ്റെ തന്നെ നമ്മൾ സെയിം അപ്പുറത്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യാൻ പോവാണ് ഇത് സ്റ്റെപ്പിൻ്റെ താഴെ ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ സൈഡും ഒന്ന് അറേഞ്ച് ചെയ്യാം ഒരു അഗ്ലോനിമ പ്ലാന്റ് തന്നെയാണിത് നല്ല ഭംഗിയാണ് അഗ്ലോനിമ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതും വേറൊരു അഗ്ലോനിമ പ്ലാന്റ് തന്നെയാണ് ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഒരു വെറൈറ്റി പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും നല്ലൊരു റെഡാണ് നല്ല ഭംഗിയാണ് ഇതൊരു അഗ്ലോനിമ പ്ലാന്റ് തന്നെയാണ് കണ്ടോ ഇതിന് ഫ്ലവർ പോലെയൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും ഫ്ലവർ അല്ല അതിൻ്റെ ഭംഗി ഇലകൾ തന്നെയാണ് വൈവിധ്യങ്ങളിലായ നിറങ്ങളിലുള്ള അഗ്ലോനിമ പ്ലാന്റ്സ് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി വീണ്ടും നമ്മളൊരു അഗ്ലോനിമ പ്ലാന്റ് വെച്ചു ഇവിടെ ഒരു ഡ്രസ്സീനിയുടെ വെറൈറ്റിയാണ് നമ്മൾ വെക്കുന്നത് ഇത് കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് അതാണ് ഈ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത തന്നെ ആ ലീഫിൻ്റെ ഭംഗിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇത് കലാത്തിയ പ്ലാന്റ് തന്നെയാണ് ട്രൈ കളർ എന്ന് പറയും ഇതിനെ ലീഫാണ് ഇതിൻ്റെയൊക്കെ ഭംഗി ഇനി ഇതൊരു റിയോ പ്ലാന്റ് ആണ് ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത വെയിലൊക്കെ കൊണ്ടാലും കുഴപ്പമില്ല നല്ല ഭംഗിയാണ് ഇനി നമ്മളിവിടെയായിട്ട് ഒരു അഗ്ലോനിമ പ്ലാന്റ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ട് തൈകളൊക്കെ ഉണ്ട് നല്ല തിക്കായിട്ടിരിപ്പുണ്ട് നല്ല ഭംഗിയാണ് ഇനി ഇവിടെയായിട്ട് നമ്മളൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇത് ഫിലാഡെൻഡ്രോണി പെട്ടതാണ് ഒരു യെല്ലോയിഷ് ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഇതും ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് അധികം നാളായിട്ടില്ല ഇതിൻ്റെ ഇവിടെ നിന്നൊരു കൊല പോലെ വരുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയില്ല ഫ്ലവറാണോ എന്താണോ എന്നറിയില്ല നമ്മൾ ഇത് ആദ്യമായിട്ട് നട്ടത് ഇപ്പോൾ ഇങ്ങനൊരു കൊല വന്നിട്ടേ ഉള്ളൂ നമ്മളുടെ സിറ്റ് ഔട്ടിൻ്റെ മൂന്ന് സൈഡും സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ അതൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഈ സ്റ്റെപ്പുകളിൽ അങ്ങോട്ട് കയറാനുള്ള ആ ഒരു ഗ്യാപ്പ് ഒഴിച്ചിട്ടിട്ടാണ് ചെടികൾ വെച്ചിരിക്കുന്നത് ഇനി ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ചെറിയ കട്ടിങ് ഉണ്ട് അവിടെ നമ്മൾ അടീനിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിംഗിൾ പെറ്റലാണ് അതിൻ്റെ അടിയിൽ തന്നെ നമ്മൾ ആ ചട്ടിയിൽ കുറച്ച് 10 മണികൾ നട്ടുവെച്ചിട്ടുണ്ട് അതൊക്കെ ഫ്ലവർ ആയി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് ഈ അടീനിയം ഒരു ലൈറ്റ് റോസാണ് നല്ലൊരു ബോൺസായി പോലെയൊക്കെ ഉരുണ്ട് വന്നിട്ടുണ്ട് ഇത് അടീനിയം തന്നെ സിംഗിൾ പെറ്റല് റെഡ് കളറാണ് നല്ല റെഡിഷാണ് ഇതിൻ്റെ കളറ് അതിൻ്റെ അങ്ങനെ ബോൺസായി പോലെയൊന്നും വന്നിട്ടില്ല കാരണം നമ്മളത് കമ്പ് നട്ട് പിടിപ്പിച്ചതാണ് അതുകൊണ്ട് ആ ക്വാഡക്സ് ഇങ്ങനെ നന്നായി ഉരുണ്ട് വന്നിട്ടില്ല മറ്റേതൊക്കെ തൈകൾ നട്ട കാരണം നന്നായി ഉരുണ്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്കിലും ഞാനങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതും കണ്ടോ നല്ലൊരു ബോൺസായി പോലെ നമ്മൾ ഫോം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇത്രയും കൂടി ഡാർക്ക് പിങ്കാണ് ഒത്തിരി ബ്രാഞ്ചസൊക്കെ ആയി വരുന്നുണ്ട് നല്ലൊരു ബോൺസായി ലുക്കല്ലേ ഇപ്പം ഇതിന് പിന്നെ ഈ കോർണറിൽ ഈ ചെടിയാണ് ഇത് ചട്ടിയിലാണ് നമ്മൾ നട്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ
ഇലച്ചെടിയാണ് അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടിയൊന്നും അല്ല എങ്കിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു കോർണർ മൊത്തം ആ ചെടി അങ്ങനെ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് അത് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മുടെ പെൻഡാന്തസ് പ്ലാന്റ് ആണ് അതിനും സൺലൈറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല നല്ല കളറിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് നോക്കിയാൽ നിങ്ങൾക്കൊരു പ്രത്യേകത മനസ്സിലാവും അടിയിലത്തെ ലീഫൊക്കെ കണ്ടോ അതിൻ്റെ കളർ കണ്ടോ പക്ഷെ മുകളിലിപ്പോൾ വരുന്ന ലീഫുകൾ ഇങ്ങനെ ഗ്രീനിഷ് ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് സെയിം പ്ലാന്റ് തന്നെയാണ് പക്ഷേ കളർ ഡിഫറൻസിയേഷൻ വന്നിട്ടുണ്ട് ഇനി അടുത്തതൊരു ഫേണാണ് അധികം വലുതായി വരുന്നേ ഉള്ളൂ ചെറിയ തൈ വാങ്ങി നട്ടതാണ് അടുത്തത് നേരത്തെയൊക്കെ കണ്ട പോലെ തന്നെയുള്ള ഒരു അഗ്ലോനിമ പ്ലാന്റ് ആണ് ഇതൊക്കെ ഒത്തിരി പെട്ടെന്ന് തൈകളുണ്ടായി വരുന്ന ഒരു വെറൈറ്റിയാണ് ലീഫ് കാണാൻ നല്ല ഭംഗിയല്ലേ എന്ന് നോക്കി എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ അഗ്ലോനിമ പ്ലാന്റ്സ് അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം അഗ്ലോനിമകളുടെ ഒരു വെറൈറ്റി തന്നെ എൻ്റെ കയ്യിലുണ്ട് അടുത്തത് ഒരു അരേലിയ പ്ലാന്റ് ആണ് അതങ്ങനെ വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ നല്ലൊരു ബോള് പോലെ അങ്ങനെ അങ്ങോട്ട് വരും ഈ താഴെ കുറച്ച് പത്ത് പണികളുണ്ട് അതങ്ങനെ തന്നെ അത് ഇതിനു മുമ്പ് അവിടെ ചട്ടികൾ ഇരുന്നേന്നോ അങ്ങനെ എന്തോ മുളച്ച് വന്നതാണ് നമ്മളത് കളഞ്ഞിട്ടില്ല അവിടെ തന്നെ അതിനെ നിർത്തിയേക്കെയാണ് ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അടുത്തത് ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് ഒരു നമ്മുടെ അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റിൻ്റെ ഒക്കെ പോലെ തന്നെ ഇതിൻ്റെ ലീഫും ഒരു വെൽവെറ്റ് സ്റ്റഫ് പോലെയാണ് ഇത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുക നല്ല പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം ആ ലീഫിൻ്റെ ഭംഗി ഒന്ന് നോക്കിക്കേ ഇനി ലാസ്റ്റ് നമ്മൾ ഈ സൈഡിൽ കോർണറിൽ ഒരു അഗ്ലോനിമ പ്ലാന്റ് തന്നെയാണ് വെച്ചിരിക്കുന്നത് അത്ര നല്ല വെറൈറ്റി ഒന്നുമല്ല എങ്കിലും നിറയെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് ഇതാണ് നമ്മുടെ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ചെടികളൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളുടെ ഇവിടെ രണ്ട് മൂന്ന് ഹാങ്ങിങ്സ് ഉണ്ട് നമ്മൾ നേരത്തെ ഇട്ടിരുന്നതാണ് ഒരു സ്പൈഡർ പ്ലാന്റും റിയോ പ്ലാന്റും കൂടി നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ് ഈ പോട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നല്ലൊരു പോട്ടാണ് ഹാങ്ങിങ് പോട്ടാണ് ഇതിനൊരു റിങ്ങൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളതിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് റേറ്റ് അല്പം കൂടുതലാണ് എങ്കിലും ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഫിലാഡെൻഡ്രോൺ വെറൈറ്റി പെട്ട ഒരു ഹാങ്ങിങ് ആണ് ഇതും നമ്മളിവിടെ സൈഡിൽ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഒരു വൈറ്റ് പോട്ട് തന്നെയാണ് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതും ഒരു വൈറ്റ് ഹാങ്ങിങ് പോട്ടിൽ നമ്മൾ റിയോ പ്ലാന്റ് ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലെല്ലാം വൈറ്റ് പോട്ടുകളിലാണ് ചെടികൾ ഹാങ് ചെയ്തിരിക്കുന്നത് വൈറ്റ് പോട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഭംഗി തോന്നും ഏത് ചെടിയും വൈറ്റ് പോട്ടിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനിലേക്കുവാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയും അപ്പം തന്നെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അടുത്ത വീഡിയോ വരുന്നവരെ